ഇവിടെ നിൽക്കുന്ന കാലത്തോളം എന്റെ ജീവിതത്തിൽ ഒരു മനസമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല. സാറ് പറയുന്നത് ശരിയാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെനിക്കറിയില്ല, നീ തന്നെ തീരുമാനിക്ക. എനിക്ക് വേണ്ടിയല്ല, നിന്റെ റാണി ചേച്ചി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യ. വേറൊരു ചോദ്യം ചോദിക്കട്ടെ? എന്തായാലും ചോദിക്കാനുള്ളത് ചോദിക്കേ. ആദി സാറ്, ഞങ്ങൾ ആരും അറിയാതെ പൂമ്പാറ എന്നൊരു കല്യാണം കഴിച്ചിട്ടുണ്ടോ? ചുമ്മാ ആദി സാറിനെ ടെൻഷൻ എടുപ്പിക്കാതെ ഉണ്ടായ സംഭവം എന്താന്ന് പറ. ആദി സാറിനെ ചോദിച്ചുകൊണ്ട് പൂമ്പാറ എന്നൊരു കോള് വന്നിരുന്നു. ആരാന്ന് ചോദിച്ചപ്പോ ആദി സാറിന്റെ ഭാര്യയുടെ അമ്മാവനാന്നാ പറഞ്ഞു. റാണി മാഡത്തിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും പൂമ്പാറയിലുണ്ടോ? പൂമ്പാറയിൽ എനിക്ക് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരുമില്ല. ഇനിയിപ്പോ ആദി സാറിന്റെ വീട്ടിൽ ജോലിക്കുന്ന ആ പെണ്ണില്ലേ, അന്ന് വഴിതെറ്റി പോലീസുകാർ ഇവിടെ കൊണ്ടുവന്ന പെൺകുട്ടി, അവള് പൂമ്പാറക്കാരിയല്ലേ? അത് ശരിയാ, അവളുടെ വിവരം അറിയാൻ വിളിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ അമ്മാവൻ എന്തിനാ പറഞ്ഞത്? ഇനി അതല്ല, ആ പെണ്ണ് ആദി സാറിന്റെ ഭാര്യയാണോ? പ്ലീസ് നിർത്ത്, നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? ചുമ്മാ മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് പിടിച്ച് നിൽക്കാതെ പോയി വല്ല ജോലിയും ചെയ്യും. ഇതൊരു ഗോസിപ്പായിട്ട് കാണണ്ട, ആ ഫോൺ കോളിന് നിസ്സാരമായിട്ട് തള്ളുകയും വേണ്ട. അതെ, ആദി സാറിന് ഇപ്പൊ ശത്രുക്കള് കൂടി വരിക. സാറിനെ മനഃപൂർവ്വം ട്രാപ്പിലാക്കാൻ വേണ്ടി ആരുടെയെങ്കിലും ഗൂഢാലോചന ആയിക്കൂടാന്നില്ല ഇത്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം, നിങ്ങൾ ആരും എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് നേരെ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ എനിക്കറിയാം. നിങ്ങൾ ചെല്ല്. ഭാര്യയുടെ അമ്മാവനെന്ന് അവകാശപ്പെടണമെങ്കിൽ വിളിച്ചത് മാസിയാണ്. ദൈവമേ, എന്റെ മനസമാധാനം കെടുത്താനാണോ മാസിയെ പോലെ ഒരു അവതാരത്തെ പടച്ചുവിട്ടത്? ഫ്ളാറ്റിലേക്ക് മാറുന്ന തീരുമാനം മാറ്റിയതോടെ ഇവിടെ എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ എന്റെ ടെൻഷൻ വർദ്ധിച്ചതേ ഉള്ളൂ. ആ പ്രകാശന ഇവിടെ വന്നതെന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, അവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? റോഷ, നീ എന്തൊന്നും മിണ്ടാത്തെ. എനിക്ക് മനസ്സിലാവുന്നില്ല, പറഞ്ഞു കേട്ടിടത്തോളം അവന്റെ വരവിൽ എന്തോ ദുരൂഹതയുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. അതെ, മനുഷ്യനെ ടെൻഷന്റെ എക്സ്ട്രീമിൽ എത്തിച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഫോൺ ചെയ്ത് നിൽക്കുന്നുണ്ടില്ല. റോഷനാ? റോഷൻ, അവന് വേറെ പണിയേ ഇല്ല. അതെ, വീട്ടിലെത്തുമ്പോഴെങ്കിലും ആദ്യം എനിക്ക് വിട്ടു തരണം. എനിക്ക് പലതും സംസാരിക്കാനുണ്ട്, എപ്പ നോക്കിയാലും നിന്നോട് സംസാരിച്ചോണ്ടിരിക്കാം. എന്താ നിങ്ങൾ തമ്മിലുള്ള ഇടപാട്? എന്തിടപാട്? ഞാനറിയാത്ത എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ?
ഞങ്ങളൊരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു. അതൊക്കെ അങ്ങ് ഓഫീസിൽ. എന്നാ മോൻ ഫോൺ അങ്ങ് വെച്ചേക്ക്. ശരി, ഞാൻ വിട്ടുവന്നിരിക്കുന്നു. ശരി റോഷ, ഗുഡ് നൈറ്റ്. രണ്ട് ദിവസം നീ എല്ലാരെയും കൊണ്ടും തീറ്റിച്ചു. സത്യം പറ, നീ എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അങ്ങനെ ഒരു തോന്നലുണ്ടായി. തോന്നലല്ല, തോന്നിയ ദിവസമാ നീ കാണിച്ചത്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടപ്പോ നീ എന്റെ മുന്നിൽ വെച്ച ഏക ഡിമാൻഡ് ഈ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാൻ പറയരുതെന്നാ അല്ലേ? എന്നിട്ടെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? പിന്നെ പറയാതി, നീ എന്തൊക്കെയോ കാര്യങ്ങള് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടാതി. എന്ത് കാര്യങ്ങൾ? അതെനിക്കെങ്ങനെ അറിയാം? എനിക്കതൊന്നും അറിയേണ്ട യാതൊരു ആവശ്യമില്ല. പറയണ്ടപ്പോ നീ പറയുന്നു എനിക്കറിയാം. ഇവിടെ എല്ലാരും പറയുന്നത് ഭാര്യയുടെ മുന്നിൽ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ല ഭർത്താവിന്റെ ലക്ഷണമല്ലെന്നാ. അത് ശരിയാണെന്ന് തന്നെ എനിക്കും തോന്നുന്നത്. അന്ന് നീ വിദേശത്തേക്ക് പോകുമ്പോ ഞാൻ എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ നിന്റെ മുന്നിൽ മറച്ചു പിടിച്ചതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ നിന്നൊന്ന് യാത്ര അയക്കാൻ പോലും പറ്റിയില്ല. അന്നെനിക്ക് ഒരു കാര്യം മനസ്സിലായാതെ, മനസ്സിലൊരു രഹസ്യം വെച്ചുകൊണ്ട് നമുക്ക് ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ലെന്ന്. ആദിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ലേ? ഉണ്ടാവും, പക്ഷേ പഴയതിന്റെ അത്രയും തീവ്രതയുണ്ടോന്നൊരു സംശയം. ആദി, നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല, പക്ഷേ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ എല്ലാം പങ്കുവെക്കാൻ ഒരു പങ്കാളി, അത് മാത്രമേ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന്. എന്നിട്ടിപ്പോ നീ പഴയതുപോലെ എന്റെ മുന്നിൽ മനസ്സ് തുറക്കുന്നതേയില്ല. എന്നാ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ അറിയാതെ നീ അനുഭവിക്കുന്നുണ്ടാതി. അത് പറഞ്ഞ നിന്നെനിക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ കാരണം അറിയാതെ ഞാനും ടെൻഷൻ അടിക്കും. ഇവിടുന്ന് ഫ്ലാറ്റിലേക്ക് മാറണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു എന്നോ. ഇത്രയും വലിയ ടെൻഷനൊന്നും നീ എനിക്ക് തരില്ലേ? അത് താങ്ങാനുള്ള ശേഷിയില്ല എനിക്ക്. ഇതിന്റെ നൂറിരട്ടി ആഘാതമുള്ള ടെൻഷൻ നിനക്ക് തരാതിരിക്കാനാ ഞാനീ ഞാണിമേൽ കളി കളിക്കുന്നത്. ഇനി എത്ര നാളെന്ന് എനിക്കറിയില്ല. എല്ലാവരും സമാധാനത്തോടെ ഉറങ്ങുകയാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരി ഞാനാണെന്ന് ആർക്കും അറിയില്ല. ശരിക്കും ഞാനിവിടുന്ന് പോവേണ്ടവള. പോകാനിടയില്ലഞ്ഞിട്ടല്ല, തിരിച്ചു ചെന്നാലുള്ള പ്രശ്നങ്ങൾ ഓർത്ത പോവാതെ നിൽക്കുന്നത്. പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട എല്ലാം സഹിക്കുന്നത്. തൽക്കാലം എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിയെങ്കിലും ആ പ്രകാശൻ വന്നത് എന്തിനായിരിക്കും? അവൻ ഇനിയും വരുമോ? അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വീണ്ടും വന്ന എനിക്കിവിടെ നിറങ്ങാം. കഴുത്തിൽ താലി കെട്ടിയാള് അകത്ത് കിടക്ക, ഞാനീ താലിയായിട്ട് പുറത്തു. നമ്മള് തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല. നിന്നെ ചങ്ങലയിൽ കെട്ടിയിരിക്കുന്നു, എന്നെ താലിയിൽ കെട്ടിയിരിക്കുന്നു.
പഠിക്കാൻ വേണ്ടി പരമാവധി പിടിച്ചു നിൽക്കും. ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വന്ന ഇവിടുന്ന് ഒരു ഓട്ടോ ഓടും, ഒടുക്കത്തെ ഓട്ടോ. വിവാഹത്തിന് ധരിക്കുന്ന ഡ്രസ്സാണിത്. ഇതേ ഡ്രസ്സാണ് അന്ന് കസ്തൂരി നാടകത്തിന് ഉപയോഗിച്ചത്. നീ ഇത് കണ്ടോ? ശരിയാണല്ലോ, ഇതേ ഡ്രസ്സിലാണല്ലോ കസ്തൂരി നാടകത്തിൽ അഭിനയിച്ചേ. അവൾക്ക് എവിടുന്ന് കിട്ടിയ ആ ഡ്രസ്? അവൾ ഇങ്ങനൊരു ഡ്രസ്സ് കൈയിൽ കരുതി വെച്ചത് എന്തുകൊണ്ടാണ്? ഒരു പെൺകുട്ടി വിവാഹ വസ്ത്രം വാങ്ങി വെക്കില്ലല്ലോ. അതിനർത്ഥം അവളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ? 5-6 വയസ്സിൽ ശൈശവ വിവാഹം നടന്നു എന്നല്ലേ താലിയെ കുറിച്ച് ചോദിച്ചപ്പോ അവൾ പറഞ്ഞത്? എടിപ്പൊട്ടി, കൊച്ചുകുട്ടികൾ ധരിക്കുന്ന ഡ്രസ്സാണോ അവൾ നാടകത്തിനിട്ടത്? ഒരു മുതിർന്ന പെൺകുട്ടിയുടെ വിവാഹ വസ്ത്രമല്ലേ ഇത്? അതെ, സംശയിക്കേണ്ട സ്വാതി, കസ്തൂരിയുടെ വിവാഹം കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് ആദിക്കും എന്തൊക്കെയോ അറിയാന്ന എന്റെ ഒരു ഊഹം. കാരണം കസ്തൂരിയെ വധുവിന്റെ വേഷത്തെ കണ്ടപ്പോ ആദിയുടെ റിയാക്ഷൻ നീ ശ്രദ്ധിച്ചോ? ശരിയാണ് ചെറിയമ്മേ, അപ്പോ കസ്തൂരി വിവാഹിതയാണ്. ഇനിയും അവളുടെ അഭിനയം തുടരാൻ അനുവദിച്ചുകൂടാ. അപ്പോ കസ്തൂരിക്കൊരു ഭർത്താവുണ്ട്, അതാരാ? വായിക്കുന്നില്ലേ? ഒരാള് പത്രം വായിക്കുമ്പോ അതിന്റെ ഇടയ്ക്കേറി വായിക്കാൻ ശ്രമിക്കുന്നത് ഒരു ബുദ്ധിയുടെ സ്വഭാവ. ഇത് നിന്റെ സ്ഥിരം പരിപാടിയാ. ഞാൻ ഏതെങ്കിലും പത്രമോ പുസ്തകമോ കയ്യിലെടുത്താൽ എവിടുന്നാ വന്ന് വീഴുന്നെന്ന് അറിയില്ല, എത്തിക്കോളും. എന്നിട്ട് ഞാൻ വായിക്കുന്ന പുസ്തകത്തിന്റെ പേജുകൾ ഇങ്ങനെ മറിച്ചോണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും വായിക്കുന്നതോ ലോക വിവരം ഉണ്ടാക്കുന്നതോ ഇവൾക്ക് ഇഷ്ടമല്ല. സരോജിനിയുടെ വേറൊരു പകർപ്പ്. വെല്ലിച്ച, നീ ആരാ വരുന്നെന്ന് നോക്കിയേ. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലോ അർജന്റീനയോ ഫൈനലിലെത്തിയാൽ ഫുട്ബോൾ പ്രേമികൾ കോരിത്തരിക്കും. 58 വർഷം നീണ്ട ലോകകപ്പ് ചരിത്രത്തിൽ പലപ്പോഴും അതിന് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ? ആരാ? ഏത് ആശ്രമത്തിൽ നിന്ന് കയറും പൊട്ടിച്ചു വരിക? ഞാനാ സരോജിനി. ഏത് സരോജിനി? നിങ്ങൾക്ക് ഈ സൗമനിയെ പരിചയമുണ്ടോ? പറ്റിപ്പോയി. എവിടെ പറ്റിപ്പോയി? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, പറയാതെ പോവരുതായിരുന്നു. പക്ഷേ ഞാൻ എഴുതി വെച്ചിട്ടാ പോയത്. എന്നോട് ക്ഷമിക്കണം, എന്നെ കൗസ്തുഭത്തിലെടുക്കണം. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. പിരിഞ്ഞു പോയവരെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. അയ്യോ,
അയ്യോ പാവം കേട്ടോ. ഇതാണോ പാവം? സാറേ അയ്യോ ഞാൻ കൊഞ്ഞനും കുത്തിയതല്ല, പിന്നെ ഞാൻ പാവാണെന്ന് കാണിച്ചതാ. ഞാനേ ഒരു പ്രശ്നം ഉണ്ടാക്കൂല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഞാൻ പറയാതെ എവിടേക്കും പോവില്ല. നീ എന്തൊക്കെ ഭീഷണി എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോയേ? ഭീഷണിയോ? ഞാനോ? എനിക്കൊന്നും അറിയില്ല. കസ്തൂരി എന്തായിരുന്നു ആ കത്തിലെ വാചകങ്ങള്? അടുക്കളപ്പണിക്കാരിയോടും തെങ്ങ് കയറ്റക്കാരനോടും സ്നേഹ ബഹുമാനത്തോടെ പെരുമാറണം. സരോജിനി തെങ്ങ് കയറാറുണ്ടോ? അടുത്തത് സ്നേഹിച്ച സരോജിനി സാമ്പാറ തെറ്റിയ കല്ലുപ്പ് പോലെയാ. എല്ലാം ഇവളെ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ, നിനക്കെ ഞാൻ വെച്ചിട്ടുണ്ടടി. കല്ലുപ്പ് ഇവിടെ ആവശ്യമില്ല. അങ്ങനെ പറയരുത്, ഞാൻ കാല് കാല് പിടിക്കാൻ സമ്മതിച്ച നീ കാല് വാരും. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും ഉണ്ടാവൂല. ഇവരിവിടെ നിന്നോട്ടെ, റാണിമോള് കോളേജിൽ പോയി തുടങ്ങല്ലേ. എന്തിനാ? ഇതിനൊരാള് അത്യാവശ്യ. അടങ്ങി നിന്നാ നിനക്ക് കൊള്ളാം. കൊണ്ടുപോയി കഴുകി വെക്കടി. ഈ വേഷത്തിൽ എച്ചിലെടുക്കാനേ സരോജിന്റെ പട്ടി വരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേക്കു മാസിയണ, ഞാൻ തന്നെ തല്ലി കൊന്നോ. നീ ഒന്നും പറയണ്ട, മാസിയണ്ണ മാസിയണ്ണ വിളിച്ച് പിന്നാലെ നടന്നിട്ട് ഈ മാസിയണ്ണൻ അറിയാതെ മലക്കം പറഞ്ഞാൽ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോണം നായേ. മാസിയണ്ണനെ തല്ലാനും കൊല്ലാനും അവകാശമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, നീ ആരാന്ന് നിനക്കറിയണം നായേ. പെറ്റ തള്ളയോ ജന്മം തന്ന തന്തയോ ആരെന്നറിയാതെ പെരുവഴിയിൽ കിടന്നൊരു ചോരക്കുഞ്ഞ്. പട്ടിയോ കുറുനരിയോ കടിച്ചു കയറും മുമ്പ് ഈ കൈകളിൽ എടുത്തുകൊണ്ടൊന്ന് വളർത്തിയതാ. വളർന്ന് വലുതായപ്പോ വളർത്തച്ഛന് തന്നെ പണി തരുന്ന നിന്നെ കൊല്ലുകയാ വേണ്ടത്. പക്ഷേ മാസി അത് ചെയ്യാത്തത് മാസിയുടെ നെഞ്ചിൽ എവിടെയോ ഒരു മകന്റെ സ്ഥാനം നിനക്ക് തന്നതുകൊണ്ടാ. ഇനി നീ എങ്ങനെ വിളിച്ചു പോകരുത്, ഇവരെ പിടിച്ച് പൂട്ടിയിട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. കസ്തൂരി നിനക്ക് വേണ്ടിയാ ഞാൻ ഈ അനുഭവിക്കുന്നത്. ഒരു ദിവസം നിന്റെ അവിടുത്തെ ജീവിതത്തിന്റെ സത്യാവസ്ഥ ഞാൻ മാസിയണ്ണന് കാണിച്ചു കൊടുക്കും. എന്താ? പൂമ്പാറയിൽ നിന്ന് ഇന്ന് ഫോൺ വന്നിരുന്നു. ആദി സാർ ഉണ്ടോന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു എത്തിയിട്ടില്ലെന്ന്. അപ്പൊ എന്തു പറഞ്ഞു? ആദി സാറിന്റെ നമ്പർ ഒന്ന് തരുമെന്ന് ചോദിച്ചു. എന്നിട്ട്? ഞാൻ കൊടുത്തില്ല, പൂമ്പാറയിലുള്ള വേണ്ടപ്പെട്ട ആളാണെന്നാ പറഞ്ഞത്. എനിക്ക് അവിടെ അങ്ങനെ വേണ്ടപ്പെട്ടവരാരുമില്ല. ശബ്ദം കേട്ടിട്ട് കഴിഞ്ഞ തവണ വിളിച്ച ആളല്ല. ആരായാലും എന്നോട് ചോദിക്കാതെ എന്റെ നമ്പർ ആർക്കും കൊടുക്കണ്ട. എന്തിനാ ഓരോ ബന്ധവും പറഞ്ഞ് പൂമ്പാറ ഇങ്ങനെ വിളിക്കുന്നത്? അത് എനിക്കറിയാം എന്തിനാ വിളിക്കുന്നതെന്ന്. മാസിയുമായുള്ള ഇന്റർവ്യൂ നടത്തിയത് മുതൽ ആദിക്ക് അവിടെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആദി അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്താനോ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനിയൊരു സത്യം ഞാൻ പറയാം, എന്നെ ഒരു ദിവസം ഒരുത്തും വിളിച്ചിരുന്നു. അവൻ ആദി എവിടെ ഉള്ളത്, ആദിയുടെ വീടറിയണം, ഫോൺ നമ്പർ വേണം. ഞാൻ കൊടുത്തില്ല. സാർ ശ്രദ്ധിക്കണം. അതൊക്കെ അവൻ ശ്രദ്ധിച്ചോളും, താൻ റിസപ്ഷനിലേക്ക് ചെല്ലേ. എടോ
അങ്ങനെ ഒരു കോള് വന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? എടാ, നിന്നെ വിളിച്ചിട്ട് എന്താ ചോദിച്ചത്? എന്നെ വിളിച്ചിട്ടുമില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. ഞാൻ അവളുടെ മുന്നിൽ നിന്ന് ഒരു നമ്പർ ഇട്ടതല്ലേ. ഇനി പൂമ്പാറയിൽ നിന്ന് ഫോൺ വന്നാ നിന്റെ ശത്രുക്കളാണെന്നേ അവൾ വിചാരിക്കൂ. എങ്ങനെയെങ്കിലും നിന്റെ വീട്ടിലെ നമ്പർ അവരുടെ കൈ കിട്ടിയ പിന്നെ കസ്തൂരിയുടെ വിവരം അറിയാൻ വിളിയോട് വിളിയായിരിക്കും. നീയും കസ്തൂരിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണമെന്നല്ലേ അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഒന്നും മൂടി വയ്ക്കാതെ അവർ നിന്റെ വീട്ടുകാരോട് സംസാരിക്കും. ഞാൻ നിന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. സത്യം എല്ലാവരും അറിയാൻ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. എല്ലാ സത്യവും അന്ന് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ റാണി നിന്റെ വീട്ടിലുണ്ടാവില്ലായിരുന്നു. എനിക്കറിയാം ഈ കള്ളക്കളി അധികം നാൾ നീണ്ടു പോവില്ല. റാണിയുടെ അമ്മയ്ക്കും കസ്തൂരി ആരാണെന്ന് അറിയണം. അതിനുവേണ്ടി പൂമ്പാറയ്ക്ക് പോവാൻ അവരും തയ്യാറായി നിൽക്കുക. കസ്തൂരി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ അവളുടെ കൂടെ പോകും, പ്രത്യേകിച്ച് റാണിയുടെ അമ്മ. അവർ പൂമ്പാറയിൽ ചെന്നാൽ നെല്ലും പതിരും തിരിച്ചറിഞ്ഞിട്ടേ വരൂ. അതിനൊരു വഴിയുണ്ട്. കസ്തൂരിയുടെ പരീക്ഷ സെന്റർ ഇവിടെ എവിടേക്കെങ്കിലും മാറ്റണം. അത് നമ്മൾ ശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. കസ്തൂരി പഠിച്ച് ജോലി കിട്ടി മറ്റൊരു കല്യാണം കഴിക്കുന്നതുവരെ നിനക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതിനിടയിൽ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞ് ജീവിതം തകർന്ന് തരിപ്പണമായില്ലെങ്കിൽ ഹലോ അവിവാഹിതയാണെങ്കിൽ നിന്റെ കാവും മുത്തപ്പന്റെ മുൻപിൽ വെച്ച് ഈ താലി പറിച്ച് ദൂരെ എറിയ. ആത്മാവിൽ അണിഞ്ഞ മംഗല്യ ചരട് ഇവൾ പറിച്ചെറിയുമ്പോൾ തേങ്ങൽ ഉള്ളിൽ അമർത്തുന്ന ഇവളിൽ നിന്നും ആ രഹസ്യം പുറത്താകുമോ? റാണിയുടെ ദാമ്പത്യം ഉലയുമോ? കരളലിയിക്കുന്ന കാഴ്ചകൾക്ക് കാത്തിരിക്കൂ.